ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിന്നൊരു ഹെൽത്തി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരത്തൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: നേന്ത്രപ്പഴം, 3 ചെറിയ നേന്ത്രപ്പഴമാണ്, കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂസ് ആണ്. ഇപ്പം ഞാൻ കാഷ്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വാങ്ങിച്ചാലും ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ തേങ്ങ, ഞാനൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര, അത് ആവശ്യാനുസരണം എടുക്കാം. ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരല്പം ചേർത്താൽ മതി, കാരണം നമ്മളിത് ഓയിലിൽ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. കാഷ്യൂസും ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായി ഇളക്കണം. കാഷ്യൂസ് ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. പഴം നന്നായി ഒന്ന് കുഴഞ്ഞ് വരുന്നത് വരെ വേവിച്ചെടുക്കുക. പഴം ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് ഉണ്ടയാക്കി പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പഴം ഏകദേശം ചൂടാറിയിട്ടുണ്ട്. നല്ല തണുത്ത് പോകരുത്, ചെറിയ ചൂടിൽ വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഒരു ബോൾസിൻ്റെ ഷേപ്പിലാണ് ആക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വാങ്ങിച്ചാലും ആക്കാം. ഇഷ്ടമുള്ള സാധാ കട്ട്ലറ്റ്സ് പോലെ തന്നെ ഉള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഹേർട്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ബോൾസ് ആക്കിയിട്ടാണ് ആക്കുന്നത്. ഓരോ ബോൾസ് ആക്കി നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്ത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ കുഴയ്ക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് നെയ്യ് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ പഴമായത് കാരണം കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നതുവരെ നന്നായി ഒന്ന് മൊരിച്ചെടുക്കുക. നമ്മുടെ ബോൾസ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ബനാന കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.